personal relationship with God. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് നെഹമ്യാവ് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. ദൈവം ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അധ്യായത്തിലെ ചില വാക്കുകൾ, ആദ്യത്തെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങൾ ഒഴിച്ചാൽ ഒരുപാട് പേരുകൾ, ഒരുപാട് വ്യക്തികളുടെ നെയിം മാത്രം നമുക്ക് ഈ ഒരു അധ്യായത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, എന്നാൽ യെരുശലേമിൽ പാർപ്പാൻ സ്വമേധയാ സമ്മതിച്ച എല്ലാവരെയും ജനം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അക്കാലത്ത് അനേകം പേർ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ പട്ടണത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ പാർക്കണം എന്നതായിരുന്നു. ദൈവം അവരെ ഓരോരുത്തരെയും ദൈവം അറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു. They submit themselves to God. ഒരു അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യെരുശലേമിൽ പാർക്കുവാൻ സംബന്ധിച്ചവരുടെ പേരുകളാണ് ഇവിടെ മുതൽ പറയുന്നത്. ഈ ഒരു അധ്യായത്തിന്റെ ബാക്കി ഒരു 5 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി ചെയ്തവരുടെ എന്ത് തരം വേലകളായിരുന്നു, എന്തായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്, ആ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഒരു സെക്ഷനിൽ ഓരോരുത്തരുടെ പേര് പറഞ്ഞു പോവുകയാണ് ഈ ഒരു അധ്യായത്തിൽ. 17-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്വമേധയ പ്രവർത്തനം പ്രവർത്തിച്ചവരെ, പ്രവർത്തകരെയാണ് നമുക്ക് ഈ ഒരു വാക്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം മഥന്യാവ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അവനെ കുറിച്ച് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവനൊരു തലവനായിരുന്നു എന്നുള്ളത്. എന്തിലായിരുന്നു അവൻ്റെ, മഥന്യാവിൻ്റെ ലീഡർഷിപ്പ്, നേതൃത്വം എന്ന് പറയുന്നത്? മുഴങ്കാലിന്മേലായിരുന്നു. പ്രേയർ, ഇറ്റ് വാസ് എ വെപ്പൺ. മഥന്യാവിന് ഒരുപക്ഷെ മറ്റു കഴിവുകളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല. പാട്ടുപാടുവാനോ ഒരു മറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റീസോ ഒന്നും ഉണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അവൻ്റെ ഒരു നേതൃത്വം എന്തെന്ന് വെച്ചാൽ പ്രാർത്ഥനയിലായിരുന്നു, മുഴങ്കാലിന്മേലായിരുന്നു. നമ്മുടെ ഈ ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് തന്നെയാണ് അല്ലേ? പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. പ്രേയർ ഇസ് വാട്ട് വി നീഡ്. അതുപോലെ തന്നെ ഈ ഒരു അധ്യായത്തിന് 22-ാം വാക്യത്തിൽ ദൈവനാമത്തിന് സ്വമേധ അർപ്പിച്ചവരാണ് എന്ന് വെച്ചാൽ ആരാധന അർപ്പിച്ചവരെയാണ്, അവരെ പറ്റിയാണ് ഈ ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ പ്രാർത്ഥനയിൽ നേതൃത്വമുള്ളവരെ പറ്റി, ആരാധനയിൽ നേതൃത്വം വഹിച്ചവരെ പറ്റിയും കൊടുത്തവരെ പറ്റിയും എല്ലാം ഈ ഒരു അധ്യായത്തിൽ പറയുന്നു. ദൈവം അവരെ എല്ലാവരും അറിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കണം, ഇത്രയും ഒരു കാലയളവിൽ നമ്മുടെ ഈ ഒരു ഇത്രയും നാളായിട്ടുള്ള ഈ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അത് ഓർക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ അതും ഈ ഒരു എൻഡ്, ഇത് ലോകം അവസാനിക്കാറായെന്നുള്ള ഒരുപാട് സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു തന്നെ കഴിഞ്ഞു. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ അറിയും, ദൈവം നമ്മളെ കൂടുതൽ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. ആൻഡ് പ്രയർ ഈസ് ഓൾവേസ് എ ഗ്രേറ്റസ്റ്റ് വെപ്പൺ, അവർ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാനും സ്വമേധ അർപ്പിക്കുവാനുള്ളൊരു കൃപ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.